എല്ലാവർക്കും രണ്ടാം പാഠത്തിലെ അവസാന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 30-ാം പേജിലെ പ്രവർത്തനം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് എമംഗ് ദീസ്. ഇവിടെ 4 ആംഗിളുകൾ അല്ലെങ്കിൽ കോണുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും ചെറിയ ആംഗിൾ അല്ലെങ്കിൽ കോൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ദ ലാർജസ്റ്റ്, ഏറ്റവും വലിയ കോൺ കണ്ടുപിടിക്കണം. ദെൻ റൈറ്റ് ദ നെയിംസ് ഓഫ് ഓൾ ദീസ് ഇൻ ഓർഡർ ഓഫ് ദെയർ സൈസസ്. ഈ ആംഗിളുകളെ അല്ലെങ്കിൽ കോണുകളെ അവയുടെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ച് എഴുതാനുമാണ് ഒന്നാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന 4 ചിത്രവും നിരീക്ഷിക്കുക. ഇവിടെ ഏറ്റവും ചെറുത് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വിരിവ് കുറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് കുറഞ്ഞതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആംഗിൾ GHIക്കാണ് ഏറ്റവും സ്പ്രെഡ് കുറവ് അല്ലെങ്കിൽ വിരിവ് കുറവ്. സോ ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ആംഗിൾ GHI, ഏറ്റവും ചെറിയ കോൺ ആംഗിൾ GHI. അടുത്തതായി ഏറ്റവും വലിയ ആംഗിൾ അല്ലെങ്കിൽ കോൺ കണ്ടെത്താം. ഏറ്റവും വലിയ കോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പ്രെഡ് മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ വിരിവ് ഏറ്റവും കൂടുതലായിരിക്കും. ഇവിടെ ഏറ്റവും വിരിവുള്ളത്, സ്പ്രെഡുള്ളത് ആംഗിൾ OMN-നാണ്. സോ ദ ലാർജസ്റ്റ് ആംഗിൾ ഈസ് ആംഗിൾ OMN, ഏറ്റവും വലിയ കോൺ എന്ന് പറയുന്നത് ആംഗിൾ OMN-ആണ്. മൂന്നാമത്തെ ചോദ്യത്തിൽ റൈറ്റ് ദ നെയിംസ് ഓഫ് ഓൾ ദീസ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ സൈസസ്. അതിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുക. നമുക്ക് ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രീതിയിൽ എഴുതാം. ഇവിടെ ഏറ്റവും വലുത് ആംഗിൾ OMN, അതിനുശേഷം വരുന്നത് ആംഗിൾ ABC, മൂന്നാമത് വരുന്നത് ആംഗിൾ DEF, ഏറ്റവും ചെറുത് ആംഗിൾ GHI. അപ്പോൾ കോണുകളെ അവയുടെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കാം. ഏറ്റവും വലുത് ആംഗിൾ OMN, പിന്നീട് വരുന്നത് ആംഗിൾ ABC, മൂന്നാമത് വരുന്നത് ആംഗിൾ DEF, ഏറ്റവും ചെറുത് ആംഗിൾ GHI അല്ലെങ്കിൽ കോൺ GHI. 31-ാം പേജിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഹൗ മെനി ആംഗിൾസ് ആർ ദെയർ ഇൻ ദിസ് പിക്ചർ. ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ചിത്രം നിരീക്ഷിച്ചാൽ ചിത്രത്തിൽ 9 ആംഗിളുകൾ അല്ലെങ്കിൽ കോണുകൾ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. സോ ടോട്ടൽ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 9. ഈ ചിത്രത്തിലെ ആകെ കോണുകളുടെ എണ്ണം 9. അവസാന ചോദ്യം നോക്കാം. ദ ഫ്ലോർ പ്ലാൻ ഓഫ് എ ഹൗസ് ഈസ് ഗിവൺ. 2 meters ഇൻ ദ ആക്ച്വൽ ഫ്ലോർ ഈസ് ടേക്കൺ ആസ് 1 centimeter ഇൻ ദിസ് പ്ലാൻ. ക്യാൻ യു ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് ടേക്കിംഗ് 1 centimeter ഫോർ 1 meter. ഒരു വീടിൻ്റെ തറയുടെ ചിത്രം അല്ലെങ്കിൽ ഒരു പ്ലാനാണ് തന്നിട്ടുള്ളത്. 2 meter നീളത്തിന് 1 centimeter എന്ന കണക്കനുസരിച്ചാണ് ഇത് വരച്ചിട്ടുള്ളത്. നമുക്ക് 1 meter നീളത്തിന് 1 centimeter എന്ന കണക്കിൽ ഈ ചിത്രം നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുക. ഈ തന്നിരിക്കുന്ന ചിത്രം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. 1 meter നീളത്തിന് 1 centimeter എന്ന കണക്കിലാണ് നമ്മൾ ചിത്രം വരയ്ക്കേണ്ടത്. നമുക്ക് ചിത്രം വരയ്ക്കാൻ ആരംഭിക്കാം. ഇവിടെ മുകളിലത്തെ വശം നോക്കുക. 4 meter 6 meter ആകെ 10 meter, 10 meter ആണ് മുകളിലത്തെ ലെങ്ത്. അത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. 1 meter 1 centimeter എങ്കിൽ 10 meter അല്ലെങ്കിൽ 10 meter എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 10 centimeter ആയിരിക്കും. അപ്പോൾ നമുക്ക് മുകളിൽ 10 centimeter ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. അടുത്തതായി വലതുവശം നോക്കുക. ഇവിടുത്തെ ഈ വശത്തിൻ്റെ നീളം 10 meter ആണ്. 10 meter എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് 1 meter 1 centimeter കണക്കിലാണ്. 10 meter പകരമായി നമുക്ക് 10 centimeter നീളമുള്ള ലൈനാണ് ഈ വശത്തും വരയ്ക്കേണ്ടത്. അപ്പോൾ അത് പെർപെൻഡിക്കുലറായിട്ട് കുത്തനെ വരുന്ന വേണ്ടി നമുക്കെന്ത് ചെയ്യാം, ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. 10 centimeter നീളമുള്ള ലൈൻ വരയ്ക്കുക. ഈ വശം 10 centimeter ആയാൽ ഈ വശവും 10 centimeter തന്നെ ആയിരിക്കും. നടുവിലെ നമുക്ക് അളവ് തന്നിട്ടില്ല, എങ്കിലും ആകെ ലെങ്ത് അല്ലെങ്കിൽ ആകെ നീളമെന്ന് പറയുന്നത് 10 centimeter ആയിരിക്കും. കുത്തനെ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് ആ വശം ലഭിക്കാൻ നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 10 centimeter നീളമുള്ള വശം വരയ്ക്കാം. അങ്ങനെ രണ്ട് വശങ്ങളും നമ്മൾ പൂർത്തിയാക്കി. മുൻഭാഗവും നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് പൂർത്തിയാക്കാം.
അടുത്തതായി ഈ ഭാഗത്തിൻ്റെ നീളം 3 മീറ്ററാണ്. 3 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ 3 സെൻറ്റിമീറ്ററും ഈ ഭാഗത്തിൻ്റെ നീളം 4 മീറ്ററാണ്. നമ്മൾ വരയ്ക്കേണ്ടത് 4 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ വശത്ത് 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ വശത്ത് 4 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് പൂർത്തിയാക്കാം. അതിനുവേണ്ടി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് കുത്തനെയുള്ള വര വരയ്ക്കാം. ഇവിടെ 2 മീറ്റർ നീളമാണ് ഈ ഭാഗം. അത് നമുക്ക് 2 സെൻറ്റിമീറ്റർ ഒരു സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്താം. സ്ക്വയർ ഉപയോഗിച്ച് കുത്തനെയുള്ള അല്ലെങ്കിൽ ചെരിയാത്ത വര നമുക്ക് വരയ്ക്കാം. ഇവിടെ ഈ വരയുടെ നീളം 3 മീറ്ററാണ്. അപ്പോൾ ഈ വരയുടെ നീളവും 3 മീറ്റർ തന്നെയായിരിക്കും. അത് നമുക്ക് അടയാളപ്പെടുത്താം. ഈ വരയിൽ 3 സെൻറ്റിമീറ്റർ വരത്ത രീതിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഈ ഭാഗവും 3 മീറ്ററാണ് താഴേക്ക്. അപ്പോൾ അവിടെയും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാൻ. കാരണം 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ കണക്കിലാണ് നമ്മൾ വരയ്ക്കുക. അടുത്ത നമുക്ക് ഈ പോയിൻ്റിൽ നിന്ന് കുത്തനെ താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വര സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മട്ട ഉപയോഗിച്ച് വരയ്ക്കാം. അതുപോലെ ഈ വരയും യോജിപ്പിക്കാം. അടുത്തതായി ഈ ഭാഗം വരയ്ക്കാം. ഈ വശത്ത് നീളം 4 മീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുക്കാം. ഈ വശത്ത് നീളവും 4 മീറ്ററാണ്. അതും 4 സെൻറ്റിമീറ്റർ മാറി നമുക്ക് പോയിൻ്റുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ വശത്ത് 4 സെൻറ്റിമീറ്റർ മാറി പോയിൻ്റ് മാർക്ക് ചെയ്തു. അതുപോലെ ഈ വശത്തും 4 സെൻറ്റിമീറ്റർ മാറി പോയിൻ്റ് മാർക്ക് ചെയ്തു. വീണ്ടും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് കുത്തനെയുള്ള അല്ലെങ്കിൽ ചെരിയാതെയുള്ള വരകൾ നമുക്ക് വരയ്ക്കാം. അവസാനമായി ഈ വര വരയ്ക്കാം. ഇത് 2 മീറ്ററാണ് അതിൻ്റെ നീളം. നമ്മൾ വരയ്ക്കുമ്പോൾ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ വരയും 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് മട്ട ഉപയോഗിച്ച് വരയ്ക്കാം. അതുപോലെ അടുത്ത വരയും മട്ടം ഉപയോഗിച്ച് 2 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഇവ തമ്മിൽ യോജിപ്പിക്കാം. അവസാനമായി ഈ ഭാഗവും യോജിപ്പിക്കാം. ഇനി അളവുകൾ എഴുതി നമുക്ക് ചിത്രം പൂർത്തീകരിക്കാം. ഇങ്ങനെ നമുക്ക് ചിത്രം പൂർത്തീകരിക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ മീറ്ററിലാണ്. അതിന് 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ കണക്കിനാണ് നമ്മൾ ചിത്രം പൂർത്തീകരിച്ചിട്ടുള്ളത്.